ചീട്ടുകളി വന്നു, വെള്ളവടി വന്നു, തൊഴിലുഴപ്പ് പദ്ധതികൾ വന്നു, അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും വന്നു. രാഷ്ട്രീയപരമായി ഇനി പെരുമാൾ ദേശത്ത് ഒന്നിൻ്റെ കൂടെ കുറവുണ്ട്. എന്താണത്? ഹർത്താൽ. ഉപ്പില്ലാത്ത കഞ്ഞിയും ഹർത്താലില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയും രണ്ടും ഒരുപോലെ ഒരു രസം ഉണ്ടാവില്ല. എവിടെ വടക്കേപ്പാടത്തെ സർക്കാർ ഭൂമി പെരുമാൾ വീട്ടുകാര് കയ്യേറി എന്നും പറഞ്ഞ് നമ്മളൊരു ഹർത്താൽ നടത്തുന്നു. ഒരൊറ്റ കട പോലും തുറക്കാൻ പാടില്ല, ഒരു ഓഫീസുകളും പ്രവർത്തിക്കരുത്, ഒരു ടൂ വീലർ പോലും റോട്ടിലിറങ്ങാൻ പാടില്ല. ഇതിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ നമുക്ക് അടിക്കാം, തൊഴിക്കാം. നമുക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ കാറൊക്കെ എടുക്കേണ്ടി വരികയല്ലേ? സംഘടിപ്പിക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല, സാധാരണ ജനജീവിതത്തെയാണ് ഇത് ബാധിക്കേണ്ടത്. അപ്പൊ ധൈര്യമായിട്ട് വണ്ടിക്ക് കല്ലെറിയാം. ഓ സത്യം പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പോൾ രോമാഞ്ചമാണ് വരുന്നത്. മദ്യം പോലെ ഹർത്താൽ ഒരു ലഹരി ആയിരിക്കണം. അടുത്ത ഹർത്താൽ എന്നുവരുമെന്ന് ആൾക്കാർ കാത്തിരിക്കണം. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ സന്തോഷം കൊണ്ടൊരു കണ്ണ് നിറയുന്നു. ഹർത്താൽ കഴിയുമ്പോ എന്റെ മോൻ നേതാവായി കഴിയുമല്ലേ? പിന്നെ അയ്യേ എന്താ കാണിക്കുന്നത്? ഇതേ സീരിയലിലെ വില്ലനല്ല, രാഷ്ട്രീയക്കാരന്. കോസ്റ്റ്യൂംസ് ഒക്കെ ഒന്ന് അടിമുടി മാറണം. നാട്ടിലെങ്ങും ആഘോഷിച്ചു വരുന്ന ഹർത്താൽ എന്ന മഹാ ഉത്സവം നമ്മുടെ പെരുമാൾ ദേശത്ത് മാധ്യമമായി എത്തിച്ചേരുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ PDVP ആഹ്വാനം ചെയ്യുന്ന ഹർത്താൽ കടകൾ അടച്ചും ഓഫീസുകൾ സ്തംഭിപ്പിച്ചും വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗവൺമെന്റിന്റെ ഭൂമി കൈക്കലാക്കി വെച്ചിരിക്കുന്ന പെരുമാൾ കുടുംബത്തിനെതിരെയാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ഹർത്താൽ ഒരു മഹാസംഭവമാക്കി മാറ്റണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ, അടിച്ചു തകർക്കൂ. ഞാൻ ഇവിടുന്ന് ഒരു ദിവസം മാറി എന്ന് അന്ന് തന്നെ ഈ നാടിന്റെ മുഖച്ചായങ്ങ് മാറി അല്ലേ കാർത്തിയേട്ടാ? മാറി. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ PDVP ആഹ്വാനം ചെയ്യുന്ന ഹർത്താൽ. അവന്റെ അമ്മയുടെ ചാക്ക് ചായക്കും പറഞ്ഞു ഭഗവതി. നമുക്ക് പറ്റിയ ഏര വന്ന് ഹർത്താൽ ആരംഭിക്കല്ലേ? ഞാൻ ലോഡ് എടുക്കാൻ വന്ന കാർത്തിയേട്ടന്റെ പച്ചക്കറി ലോഡ്. പച്ചക്കറി എടുക്കാൻ തന്നെ പച്ചക്ക് ഞങ്ങൾ ഇവിടെ കത്തിക്കും കേട്ടാ. ഈ പെരുമാൾ ദേശത്ത് പച്ചക്കറി എടുക്കല്ലേ? നിങ്ങൾ ആ തടിയും കല്ലൊക്കെ എടുത്തിട്ട് റോഡിന് വഴി തടയും, എന്നാലും ഹർത്താലിന് ഒരു പൊലിപ്പ് വരുള്ളൂ. പോട്ട് കല്ലെടുത്ത് കല്ലെടുത്ത് എന്തെങ്കിലും അനങ്ങി ജോലി ചെയ്യടേ. എങ്ങോട്ടാണ് പോണത്? രമേശ, നീ വണ്ടിയിട്, ബ്ലോക്ക് ഞാൻ മാറ്റി തരാം. കാർത്തിയേട്ടാ, ഞങ്ങൾ തിരിച്ചു പോവുക, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. മധു, നീ എന്താ ഈ കാണിക്കണത്? നീ നാട് കുട്ടിച്ചോറാക്കി അടങ്ങൂ. മധു, ഒരു പ്രാവശ്യം ലോഡ് മുടങ്ങി കഴിഞ്ഞാൽ അവർ ഈ ഏരിയ കൂടെ വരികയല്ലേ? ഈ ഏരിയ വന്നില്ലെങ്കിൽ എന്റെ വീട്ടിൽ അടുപ്പില്ല, കഞ്ഞി വെവത്തില്ല, ഒന്ന് പോടാ. എവിടെ നിന്നാ? അതെ, പച്ചക്കറി വിറ്റ് ജീവിക്കേണ്ട ഗതികളൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. കാർത്തിയേട്ടാ, ഞങ്ങളങ്ങ് തിരിച്ചു പോവാ. രമേശ, നീ എന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കിട്ടേ വണ്ടി എടുത്തോണ്ട് പോകും. ആ, അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ ഹർത്താലിന് ഒരു രക്തസാക്ഷി കൂടെ കിട്ടുമല്ലോ, എങ്കിലെ ഹർത്താലിന് ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവോ? ഇനി നമുക്ക് സമാധാനപരമായിട്ട് കവലയിലുള്ള കട കാഴ്ച പൊട്ടിക്കാം. അവിടെ ഭാഗവതരും കൂട്ടരും. നോക്കിയിട്ട് കാര്യമില്ല. لكن أنا أقول لك 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 أنا ഹർത്താലായിട്ട് എന്താ ഓഫീസ് കാർത്തി അവന്റെ കളി ഞാൻ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കും എടാ കാർത്തി ആരാ നിനക്ക് അറിയില്ലേ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് അടക്കില്ല ഇല്ല ഓഫീസ് അടക്കില്ല അതുമല്ല ഈ നാടിനെ ഇല്ലാതാക്കാൻ സമ്മതിക്കില്ല എടി നിന്നോട് മാറാനാ പറഞ്ഞേ വന്ന ദേവത നിന്നെ കുറവടേ ഉള്ളായിരുന്നു എന്താ എന്താനു എന്താ പ്രശ്നം ദേ إني ذنب ريبورت ويندري. هرتال ديوسه أوفيسي كيريا. ذنب كارينا بيتم. تان تالا بيتي أليم شري. أنا جولي كيكرو. وانو. بديا ولا. بديا أنا أقول لك 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 أنا أقول أنا أقول لك 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 ആയിരം രൂപ ബിരിയാണി ഈ കടയുടെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ടിഡിപി ചേർന്നാലോ എന്ന് ഞാൻ ആലോചിക്കുക അതാ ലാഭം أنا أقول لك 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 أنا ഈ തായ്ലൻഡിലെ കൃഷിക്കാരുടെ സ്ലോഗൻ എന്താണെന്ന് അറിയോ ആളില്ലെങ്കിൽ ആവേശം ഒന്ന് കൂട്ടിയാൽ മതി എന്ന് അത് മതിടാ വാ ഇറങ്ങ് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ബിഡിവിപി സിന്ദാബാദ് ബിഡിവിപി സിന്ദാബാദ് ബിഡിവിപി സിന്ദാബാദ് ബിഡിവിപി സിന്ദാബാദ് ബിഡിവിപി സിന്ദാബാദ് എടാ 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 ഇവിടെ ചോദിക്കാനും പറയാനും യൂണിയൻകാരന്മാരുണ്ടോ ബിഡിവിപി സിന്ദാബാദ് ബിഡിവിപി സിന്ദാബാദ് ബിഡിവിപി യൂണിയൻകാരൻ ഇവിടെ പണിയെടുക്കും ആച്ചടാ എടുത്തോണ്ട് പോടാ ചേട്ടാ ഇത് ഞങ്ങൾ നോക്കിക്കോളാം ചേട്ടൻ വന്നേ വാ ചേട്ടാ എന്താ ഇത് ആയിരം 2000 അല്ല 1 ലക്ഷം 1 ലക്ഷം ഇത് വാങ്ങി സന്തോഷത്തോടു കൂടി എൻ്റെ കൂടെ വരുന്നോ അതോ വരട്ടാൻ വേണ്ടി പറഞ്ഞല്ല നിങ്ങളൊക്കെ എൻ്റെ സഹോദരന്മാരല്ലേ ഇവരൊക്കെ പാവങ്ങളാ സാറേ ഞങ്ങൾ ഇവിടെ വരൂലേ വരൂലടാ ഉണ്ടാക്കണ്ണ വരും സാർ ദേ മധു ഓ സേതുവാണ് ഇനി മുതൽ പിഡിവിപിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് അടിപൊളി അപ്പോൾ ശേഖരേട്ടനോ ശേഖരേട്ടൻ നമ്മുടെ ഏരിയ ജോയിന്റ് സെക്രട്ടറി അത് തന്നെ അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ മീറ്റിംഗ് നമുക്ക് കൊഴുപ്പിക്കണം ഓക്കെ അപ്പൊ പറഞ്ഞ പോലെ കാണേണ്ടവരെയൊക്കെ കാണേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ട് ആ മിനിസ്റ്ററുടെ PA സഹായിച്ചു ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് വരുന്ന വഴിയാ 2 ആഴ്ചയ്ക്കുള്ളിൽ എഗ്രിമെൻ്റ് നടത്താം ഇനി ഒഴിപ്പിക്കലിൻ്റെ ആദ്യഘട്ടം നാളെ തുടങ്ങും നോട്ടീസ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താ മോളെ അമ്മൂമ്മേ ഇത് നമ്മളെ ഒഴിപ്പിക്കാനുള്ള നോട്ടീസാ ഒഴിപ്പിക്കാനോ അപ്പാ എന്തു പറ്റി മോനെ എന്താണെന്നറിയില്ല മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത എവിടേക്കോ ഞാൻ തോൽക്കുന്നുണ്ടോന്നൊരു തോന്നൽ ഈ കാർത്തിയുള്ളപ്പോ അപ്പൻ എവിടെയും തോൽക്കില്ല ആ പാവങ്ങളുടെ കിടപ്പാട് നഷ്ടപ്പെട്ടാൽ ഞാൻ തോക്കുന്നതിന് തുല്യമല്ലേടാ അപ്പ ഈ പെരുമാൾ ദേശവും ഇവിടുത്തെ ജനങ്ങളും അപ്പനെ ഒരിക്കലും കൈവിടില്ല സത്യം അവരെ അളക്കാൻ സമ്മതിക്കുന്നില്ല എന്തളക്കാൻ നിർത്താൻ പറയടോ സർ ഇതൊക്കെ വ്യാജമായ രേഖയാണെന്ന് പരാതി ഉണ്ടല്ലോ സർ ഈ പരാതി നിലനിൽക്കുമ്പോ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല ഇതെല്ലാം ഉടനെ നിർത്തിവെക്കണം ഇനി ഒരു ഉത്തരവ് ഉണ്ടാവുന്നത് വരെ ഒരു നിർമ്മാണ പ്രവർത്തനവും പാടില്ല ഇറ്റ്സ് മൈ ഓർഡർ ഇയാളെ ആരാ വിളിച്ചത് അറിയില്ല സർ ഞാനാണേ പാലാ തങ്കച്ചൻ. ഞാനാണ് കളക്ടറെ വിളിച്ചത്. ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി അത് വേണമെന്ന് തോന്നി. രാഷ്ട്രീയത്തിലായതുകൊണ്ട് കൂടുതൽ കാശ് കിട്ടുന്നിടം നോക്കി നിന്ന് ശീലിച്ചുപോയി എന്ന് വിചാരിച്ച് തങ്കച്ചന് മനസാക്ഷിയില്ലെന്ന് വിചാരിക്കരുത്. എന്തായാലും വടക്കേപ്പാടം തിരിച്ചു പിടിക്കാൻ ഒരു സമരം ചെയ്യാനുള്ള സാഹചര്യം നമുക്കില്ല. കാരണം യൂണിയനോ രാഷ്ട്രീയമോ ഇവിടെയില്ല. സർക്കാർ നേതൃത്വത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകളിൽ അംഗീകൃത യൂണിയനുകൾക്കോ ജനപ്രതിനിധികൾക്കോ മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ. അത് രണ്ടും രാഷ്ട്രീയക്കാരാണ്. ഇതൊക്കെ ആ ഗണപതി പിള്ളയുടെയും മകന്റെയും പണിയാണ്. ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല. എല്ലാം ഈ തങ്കച്ചന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നടത്തിയതാണ്. രാഷ്ട്രീയക്കാരെ കൊണ്ട് ഇങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓ, നിങ്ങൾക്ക് രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരെയൊക്കെ വെറുപ്പാണല്ലോ. എന്തായാലും തങ്കച്ചൻ നല്ല കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. സന്തോഷം.